ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുക്ക് വിത്ത് മീയിൽ ഒരു മഷ്റൂം സ്റ്റർ ഫ്രൈ അല്ലെങ്കിൽ മഷ്റൂം ഉലർത്തിയത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസും ഒന്നും ഇല്ല. ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതിന് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ അല്ല. അതുപോലെ തന്നെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കോമൻസായിട്ട് അറിയിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതുപോലെ ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ടാണ് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പം എണ്ണയൊന്ന് ചൂടാവട്ടെ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ്, മെഷർമെൻറ്റ് സൈസ് ഞാൻ വീഡിയോയുടെ ആദ്യവും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. തേങ്ങാക്കൊത്ത് അരിയുമ്പം അധികം കനമില്ലാതെ അരിഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മൂപ്പിച്ച് എടുക്കാൻ പറ്റും. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവോള തന്നെ എടുത്തിരിക്കുന്നത്. ഒരു സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്ക് ഇട്ടൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് പച്ചമുളകാണ് കീറി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ ഇതിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ആ എരിവുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ അല്ലെങ്കിൽ കുരുമുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിരിക്കുവാണ്. രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂണുണ്ട്. അപ്പം നിങ്ങൾക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിഞ്ഞു വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിരിക്കുവാണ്. ഒരു ടേബിൾ സ്പൂണ്, രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂണുള്ളൂ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി ഒരു ചെറിയ മൂത്ത ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയിൽ ആ മുരിഞ്ഞ മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, എരിവുള്ള മുളക് പൊടിയല്ല. അപ്പോൾ ഇതൊരു നമുക്ക് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഞാൻ ഇതുപോലെ സ്ലൈസസ് ആയിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ സവോള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും മഷ്റൂം. അപ്പം നിങ്ങൾ അരിയുമ്പോഴും ഇതുപോലെ കനം കുറച്ച് അരിയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ടി വരത്തില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് വെന്തോ നോക്കട്ടെ ഞാൻ. ആ വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കിയായിരുന്നു. അപ്പം ഇത് മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ഇതുപോലെ ഈ തവി വെച്ച് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ഡ്രൈ ആക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അത് നാടൻ ടേസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയത്. പിന്നെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് പോലെയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും എണ്ണ കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഞാൻ 200 ഗ്രാം മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും പച്ചമുളകുമാണ് മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് മാത്രമേ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മഷ്റൂമിന് ആ ഒരു ഈ ഒരു കളറ് കിട്ടത്തില്ല. അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും പച്ചമുളകും ചേർക്കുക. കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഒരിച്ചിരി മുന്നേ നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാനായിട്ട്. നമ്മൾ ആദ്യം സവോള ഇട്ട സമയത്തും അതുപോലെ പിന്നെ രണ്ടാമത് മഷ്റൂം ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കുക. അപ്പോൾ ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ മഷ്റൂം. നമുക്കിനി ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മഷ്റൂം ഉലർത്തി അല്ലെങ്കിൽ മഷ്റൂം സ്റ്റർ ഫ്രൈ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ആ ഒരു നാടൻ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തി ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസായിട്ട് തന്നെ മുറിച്ചിടാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്ത് അതുപോലെ എരിവൊക്കെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തി ചേർക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.